ക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. പീഠാനുഭവ വായന, കുരിശിന്റെ വഴി, നാഗരികാണിക്കൽ തുടങ്ങിയ ചടങ്ങുകളാണ് ഇതോടനുബന്ധിച്ച് നടക്കുന്നത്. തിരുവനന്തപുരത്ത് ലത്തീൻ സീറോ മലബാർ മലങ്കര സഭകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുരിശിന്റെ വഴി ചടങ്ങ് നടന്നു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി വി ജെ ടി ഹാൾ, സമാധാന രാജ്ഞി ബസലിക്ക, ഫ്ലൈ ഓവർ വഴി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ സമാപിച്ചു. തുടർന്ന് ആർച്ച് ബിഷപ്പ് സൂസൈ പാക്യം ദുഃഖവെള്ളിയാഴ്ച സന്ദേശം നൽകി. സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ചയോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളും വിവിധ ചടങ്ങുകളും നടക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ അനുസ്മരിച്ച് മലയാറ്റൂർ കുരിശുമുടയിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി മരക്കുരിശും ചുമലിലേന്തി നിരവധി തീർത്ഥാടക സംഘങ്ങളാണ് മല കയറുന്നത്. മലയാറ്റൂർ കുരിശുമുടിയിൽ യേശുവിന്റെ ശിഷ്യനായ തോമസ് ലീഹ സ്ഥാപിച്ച പള്ളിയിലേക്കാണ് ജനങ്ങൾ ഈ ദിനങ്ങളിൽ ഭക്തിപൂർവ്വം എത്തുന്നത്. വിലപ്പെട്ട ജീവൻ, അതിൽ 80% കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും യേശുവിന്റെ കുരിശിന്റെ വഴിയിൽ പ്രധാന കഥാപാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട മനുഷ്യന്. ലോകം ഒരു തറവാട്, ലോകം ഒരു കുടുംബം. ഇത് മന്ത്രിച്ച നാട്ടിൽ നാം കുടുംബമായി, ഇവിടുത്തെ സകല സമൂഹങ്ങളും ഒരു കുടുംബമായി കഴിയുന്നതിന് ദൈവ വഴിയിലെ യാത്ര അത്യന്താപേക്ഷിതമാണ്.